കൃഷിയിടത്തിൽ ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയ യന്ത്രങ്ങളിലൊന്നാണ് സ്പ്രേയർ. സസ്യസംരക്ഷണ മരുന്നുകൾ തളിക്കുന്നതിനുള്ള ഫലപ്രദവും സുരക്ഷിതവുമായ യന്ത്രമാണിത്. സ്പ്രേയറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഇനമാണ് നാപ്സാക്ക് സ്പ്രേയർ അഥവാ കുറ്റിപ്പമ്പ്. വിലക്കുറവ്, ലളിതമായ പ്രവർത്തനം, ഉയർന്ന കാര്യക്ഷമത, അങ്ങനെ കുറ്റിപ്പമ്പ് കർഷകരുടെ സുഹൃത്തായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. ആദ്യത്തെ കുറ്റിപ്പമ്പ് കൃഷിയിടത്തിലെത്തിയിട്ട് 130 വർഷം കഴിഞ്ഞു. പക്ഷെ ഇന്നും കുറ്റിപ്പമ്പിനെ അടുത്തറിഞ്ഞ കർഷകർ വളരെ കുറവാണ്. മരുന്ന് തളിക്കുന്നതിനിടയിൽ നോസിൽ ഒന്ന് അടഞ്ഞാൽ അത് കഴുകി വൃത്തിയാക്കാൻ അറിയാവുന്ന കർഷകർ തന്നെ ചുരുക്കം. ഇന്നത്തെ കൃഷിദീപത്തിൽ കുറ്റിപ്പമ്പിനെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് സ്പ്രേയറിൻ്റെ ആവശ്യമെന്നുള്ളത് കൃഷിക്കാർ ഏറെക്കുറെ കുറേ മനസ്സിലാക്കാനുണ്ട്. ഒരു കൃഷിക്കാരൻ സ്പ്രേയർ വാങ്ങിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താ വാങ്ങിക്കാൻ പോകുക എന്നുള്ളത് ഒരു ഐഡിയ ചെറുതായിട്ട് കൃഷിക്കാരന് വേണം. അതായത് അതിൻ്റെ സൈസ്, പിന്നെ മെറ്റീരിയൽ. സൈസ് 1.5 ലിറ്റർ തൊട്ട് 14 ലിറ്റർ സ്പ്രേയർ വരെ ഉണ്ട്. അതായത് 1.5 ലിറ്റർ, 3, 6 ലിറ്റർ, 9, 12, 14 ലിറ്റർ, ഇത്രയും സൈസിലുള്ള സ്പ്രേയേഴ്സ് മാർക്കറ്റിൽ ഇപ്പോഴും അവൈലബിളാണ്. ഒരു സ്പ്രേയറിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസും അതിൻ്റെ സ്പേഴ്സും ഇത് ശരിക്കും ഒന്ന് മനസ്സിലാക്കണം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു തകരാറ് വന്നു പോയാൽ അത് എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ, അതിന് ടെക്നിക്കൽ അതിൻ്റെ ആസ്പെക്ട്സ് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ സ്പ്രേയർ ഉപയോഗശൂന്യമായി പോകും. ഒരു സ്പ്രേയർ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്പ്രേയറിൻ്റെ കൂടെ ഇതുപോലെ ഒരു കിറ്റ് കിട്ടും, സൂക്ഷിച്ച് വയ്ക്കുക. ഒരു സ്പാനർ കിട്ടും, അതും സൂക്ഷിച്ച് വെച്ചേക്കുക. ഇതുപോലെ ഒരു സ്ട്രെയിനർ കിട്ടും, ആ സ്ട്രെയിനർ സൂക്ഷിച്ച് വയ്ക്കുക. കുറ്റിപ്പമ്പ് ലളിതമായ ഒരു യന്ത്രമാണ്. പക്ഷേ ഇതിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ഭാഗങ്ങളുണ്ട്. ഇവ ഏതൊക്കെയെന്ന് നോക്കാം. ഇതിനെപ്പറ്റി ഒന്ന് ബ്രീഫായിട്ട് ഓരോ ഭാഗങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ടാങ്ക് ക്യാപ്പ് അല്ലെങ്കിൽ ബങ്ക് എന്ന് പറയും. അതായത് ലൈനി ഒഴിക്കുന്ന അടപ്പ്. ഈ കാണുന്ന ഹാൻഡില്, ഒരു ഹാൻഡിൽ ലോക്ക്. ഇത് അതിൻ്റെ പമ്പ്. ഇതൊരു അഡാപ്റ്റർ. ഇത് അതിൻ്റെ ഔട്ട്ലെറ്റ്. ഇത് ഔട്ട്ലെറ്റ് ട്യൂബ്. ഇവിടെ അതിൻ്റെ കട്ട് ഓഫ് ഡിവൈസ്, ലാൻസ്, നോസൽ. ഇതാണ്, ഇത്രയുമാണ് ഇതിൻ്റെ കമ്പോണൻറ്റ്. ഇനി കുറ്റിപ്പമ്പിൻ്റെ ഉൾഭാഗം പരിചയപ്പെടാം. ഇത് ലൈനി ഒഴിക്കുന്ന ഭാഗം. അതിന് അതിൻ്റെ ഒരു ക്യാപ്പും അതിലൊരു വാഷറും ഉണ്ട്. വാഷർ സൂക്ഷിക്കുക. വാഷറിന് രണ്ട് ഭാഗമുണ്ട്. ഒന്നൊരു കൂർത്ത ഭാഗം, ഒരു ഫ്ലാറ്റ്, ഒന്ന് ഫ്ലാറ്റായിട്ടിരിക്കുന്നത്. ഈ ഭാഗം, കൂർത്ത ഭാഗം എപ്പോഴും ഇതിലോട്ട് വരണം. ഇത് പമ്പിൻ്റെ സിലിണ്ടർ. പമ്പിൻ്റെ സിലിണ്ടറിൽ ശ്രദ്ധിച്ചാൽ ഈ ഹാൻഡലിൻ്റെ കൂടെ ഒരു ഹാൻഡിൽ ലോക്കിംഗ് ഡിവൈസ് ഉണ്ട്. ഇതിൻ്റെ പമ്പിൻ്റെ ക്യാപ്പ്. മറുവശത്ത് അവിടെ ഒരു വാൽവ് ഉണ്ട്. പമ്പ് സിലിണ്ടറിൻ്റെ അകത്ത് കുറച്ച് ഭാഗമുണ്ട്. അതും ഒന്ന് കാണാം.
പമ്പ് സിലിണ്ടറിനകത്ത് ഇവിടെ ഒരു സ്പ്രിംഗ് വാഷറുണ്ട്, ഇവിടെ ഒരു പിസ്റ്റണുണ്ട്. ഈ പിസ്റ്റണിൻ്റെ ഉപയോഗം, അതായത് ഒരു സൈക്കിൾ പമ്പ് പോലെ വായു പമ്പ് ചെയ്ത് ഈ സ്പ്രെയറിൻ്റെ അകത്തോട്ട് കടത്തിവിടാനാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഗ്രീസിൽ ഒന്ന് ചെയ്തു കൊടുത്താൽ ഭംഗിയായിട്ട് ഇത് ഉപയോഗിക്കാം. ഈ ലൈനി ഈ ട്യൂബിൽ കൂടെ കടന്ന് ഔട്ട്ലെറ്റ് ഹോസിൽ കൂടെ വന്നിട്ട് ഇവിടെ ഒരു വാൽവുണ്ട്. ഈ വാൽവ് ഈ ഒരു ട്രിഗറിൽ കൂടെ പ്രസ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ലൈനി ഇതിൽ കൂടെ കടന്ന് നോസലിലോട്ട് വരും. നോസലിൽ വന്നു കഴിഞ്ഞാൽ നോസലിൽ നിന്ന് കടന്നു വരുന്നത് സ്പ്രേയുടെ രൂപത്തിലാണ് നോസലിൽ കൂടെ കടന്നു വരുന്നത്. കുറ്റിപ്പമ്പിൻ്റെ പ്രയോഗരീതി ലളിതമാണ്, എങ്കിലും ഇതിൽ ശ്രദ്ധിക്കേണ്ടതായി ചില സംഗതികളുമുണ്ട്. ലായനി എപ്പോഴും ഒരു ബക്കറ്റിൽ കലക്കി അതിൻ്റെ പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് എവിടെ നിന്ന് കൃഷി ഓഫീസിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പ്രൊപ്പോർഷൻ കലക്കി ഒരു ബക്കറ്റിൽ കലക്കി വെച്ചിട്ട് ഇതിലോട്ട് പകർത്തുന്നതിന് മുമ്പ് ഈ സ്ട്രെയിനറി കൂടെ വേണം ഇത് പകർത്താനായിട്ട്. കാര്യം അതിൽ മണലോ തരിയോ കരടോ ഒന്നും ഈ ചേമ്പറിൻ്റെ അകത്തോട്ട് പോകരുത്. പോയി കഴിഞ്ഞാൽ ഇത് ബ്ലോക്കാവും. ബ്ലോക്കായി കഴിഞ്ഞാൽ നോസൽ ബ്ലോക്കാവും, സ്പ്രേ നിലയ്ക്കും. കലിക്ക ലായന ഈ സ്ട്രെയിനറ് ഇതിൽ വെച്ചിട്ട് ഈ സ്ട്രെയിനർ വഴി വേണം നാപ്സാക്ക് സ്പ്രെയറിലോട്ട് ഒഴിക്കാനായിട്ട്. ഒഴിച്ചാൽ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ ഈ സ്പ്രെയർ നിറയാവൂ. മൂന്നിൽ രണ്ട് ഭാഗം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അടുത്ത സ്പ്രേക്ക് നമ്മളത് മാറ്റി വയ്ക്കുക. നല്ലോണം ഈ നട്ട് അടഞ്ഞിരിക്കണം, ലീക്ക് വരരുത്. ഇതിൽ ഈ ഹാൻഡിലിൻ്റെ ക്യാപ്പ് നല്ല ഭംഗിയായിട്ട് അടഞ്ഞിരിക്കണം. ഈ വിങ് നട്ട് എന്ന് പറയുന്നത് ഹോസ് വെച്ച് കടിപ്പിക്കുന്നത്, അതിൻ്റെ അകത്ത് നിങ്ങൾ അഴിച്ചു നോക്കിയാൽ ഇതിൻ്റെ അകത്തും ഒരു വാഷറുണ്ട്. ആ വാഷർ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അത് നല്ലോണം ടൈറ്റ് ചെയ്യുക. പിന്നീട് പമ്പ് എയർ പമ്പും ടൈറ്റ് ചെയ്യുക നല്ല ഭംഗിയായിട്ട്. ഇത് ഇത്രയും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്കെല്ലാം നനച്ചു. ഇനി നമുക്ക് പമ്പ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് മൂവ് ചെയ്യാം. ഉദ്ദേശം ഒരു 40 to 50 തവണ പമ്പ് ചെയ്യേണ്ടി വരും. പമ്പ് ചെയ്താൽ നമുക്ക് നല്ല സ്പ്രേയറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 kg/cm² പ്രഷർ നമുക്ക് വേണം. ഈ ഇത്രയും പ്രഷർ കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്പ്രേ ഒരു നല്ല ഫൈൻ സ്പ്രേ ആയിരിക്കും. നല്ല സ്പ്രേ എന്തിനാണ്? നല്ല സ്പ്രേ ഉണ്ടെങ്കിൽ സ്പ്രെഡിങ് നല്ല ഭംഗിയായിട്ടിരിക്കും. എല്ലായിടത്തും പടർന്ന് നല്ല ഭംഗിയായിട്ട് പടർന്ന് കിട്ടും. നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണ്. സ്പ്രേ ചെയ്യുന്നതോറും ലൈനി കുറഞ്ഞുകൊണ്ട് വരും. ലൈനി കുറയും തോറും പ്രഷർ കുറയും. പിന്നെ ആ സ്പ്രേ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇറക്കി വെച്ചിട്ട് രണ്ടാമത് കുറച്ചുകൂടെ ഒന്ന് പമ്പ് ചെയ്യുക. പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രഷറിൽ സ്പ്രേയും കുറച്ചുകൂടെ ഫൈനായിരിക്കും. പ്രഷർ ഉണ്ടെങ്കിൽ ഫൈൻ സ്പ്രേ കിട്ടും, പ്രഷർ കുറഞ്ഞാൽ സ്പ്രേ വളരെ മോശമാവും, സ്പ്രെഡിങ് വളരെ കുറവായിരിക്കും. പലതരത്തിലുള്ള കുറ്റിപ്പമ്പുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പിച്ചള, പ്ലാസ്റ്റിക്, സ്റ്റീൽ എന്നിവ കൊണ്ട് നിർമ്മിച്ചവ. ഇവയിൽ പിച്ചള കൊണ്ട് നിർമ്മിച്ച കുറ്റിപ്പമ്പും പ്ലാസ്റ്റിക് കുറ്റിപ്പമ്പുമാണ് പ്രചാരത്തിൽ മുന്നിൽ. ബ്രാസും പ്ലാസ്റ്റിക്കുമായിട്ട് രണ്ട് സ്പ്രേയറിൻ്റെ വ്യത്യാസങ്ങളൊന്ന് വിവരിക്കാം. പ്രധാനമായിട്ട് അതിൻ്റെ സ്പേഴ്സിൽ ഒരു ഉള്ള വ്യത്യാസം, ഒന്ന് ഇതിൻ്റെ ലാൻസ്. ബ്രാസിൻ്റെ ലാൻസ് ഒരു കട്ടി ട്യൂബാണ്. PVCയുടെ ലാൻസ് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് PVC ലാൻസിനുണ്ട്. അതായത് ഇതിന് ഇതിൻ്റെ നീളം കൂട്ടാനും കുറയ്ക്കാനും
ഉള്ളൊരു സൗകര്യം ഇതിലുണ്ട്. ഇതിൻ്റെ ഉപയോഗം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈ ലൈന് സ്പ്രേ ചെയ്യുമ്പോൾ വളരെ ദൂരെ ഈ സ്പ്രേ അങ്ങോട്ട് പോവും. സ്പ്രേ ശരീരത്ത് പുറത്തോ കണ്ണിലോ ഒന്നും പെടാതെ കുറച്ചുകൂടി ഒരു സേഫായിട്ട് ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. ഈ പമ്പ് സിലിണ്ടറിൻ്റെ അകത്തൊരു പിസ്റ്റൺ നമ്മൾ കണ്ടു. ആ പിസ്റ്റൺ പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് ആ പിസ്റ്റൺ ഉണ്ടാവില്ല, പകരം അതിലൊരു ഓറിങ്ങാണത്, ഒരു വളയം, ഒരു റൗണ്ട് വളയം. ഈ സ്പ്രേയറിൽ ഒരു സേഫ്റ്റി വാൽവ് അതിൽ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് രണ്ട് ഗുണമുണ്ട്. ഇതിൻ്റെ ഗ്യാസ് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ക്യാപ്പ് തുറന്ന് വിടേണ്ടി വരും. പകരം ഇത് ഇതിൽ ഈ പി വി സിയിൽ ഇതൊന്ന് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയർ അങ്ങ് പുറത്തേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ ലൈനെ അതിൽ നിലനിർത്താം. അപ്പോൾ 5-10 ദിവസം കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് റീസ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൈന് കളഞ്ഞിട്ട് സ്പ്രേയർ വെച്ചേക്കണമെന്നില്ല. പക്ഷേ അതേ സമയത്ത് ബ്രാസിലാണെന്നുണ്ടെങ്കിൽ സ്പ്രേയുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈന് പിടിച്ച് വേറെ എവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് സ്പ്രേയർ വെക്കണം, അല്ലെങ്കിൽ സ്പ്രേയർ ദ്രവിച്ചു പോകും. പക്ഷേ പി വി സിക്കകത്ത് ഇതിൽ ആ ലൈന് അവിടെ തന്നെ നിർത്തിയിട്ട് 10-15 ദിവസം കഴിഞ്ഞിട്ട് ഇനി ഉപയോഗം വരികയാണെങ്കിൽ അത് ഒന്ന് പമ്പ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം. ഇത് രണ്ടും ഉള്ള വ്യത്യാസം ഇത്രയുണ്ട്. കുറ്റിപ്പമ്പ് പ്രവർത്തിപ്പിക്കുന്നതിനിടയിൽ കർഷകർ നേരിടുന്ന ചില പ്രശ്നങ്ങളുമുണ്ട്. ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നോസിൽ അടഞ്ഞുപോയി, സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക, നോസിൽ അടഞ്ഞുപോയി, എന്താ ചെയ്യുക? ഈ ലാൻസ് നിങ്ങൾക്ക് ഇവിടെ ലോക്കിൽ വെച്ച് നിങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ലോക്ക് റിമൂവ് ചെയ്ത് സ്പ്രേ നിർത്തുക. നിർത്തിയിട്ട് ഇതിനെ തുറക്കുക. ഇപ്പോൾ അഴിച്ചു. ഇനി ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഇനി ഒരു നട്ടുണ്ട്, അതും കൂടെ അഴിക്കുക. അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 2 ഡിസ്കും ഒരു വാഷറും കാണും. അതായത് ഒരു ഡിസ്കില് ഒരു ഹോൾ, ഒരു കിഴുത്ത് ഉണ്ടാവും, പിന്നെ ഇതിലൊരു വാഷറുണ്ട്, പിന്നെ വേറൊരു ഡിസ്കുണ്ട്. ആ ഡിസ്കിൽ 2 ചെറിയ ഹോളുണ്ട് അതിൻ്റെ അകത്ത്. ഇതിനെ അഴിച്ച് നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തിട്ട്, അതായത് ഇതിൽ ഇത് അടഞ്ഞു പോയത് കൊണ്ടാണ് സ്പ്രേ വരാതിരുന്നത്. ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സ്പ്രേ വരാതിരിക്കുകയില്ല. പിന്നെ തിരിച്ച് ഇടുമ്പോൾ ആദ്യം ഇടേണ്ട ആ ഡിസ്ക് ഇടുക, ഡിസ്ക് ഇട്ടതിന് ശേഷം വാഷർ ഇടുക, വാഷർ ഇട്ടിട്ട് പിന്നെ 2-ാമത്തെ ഡിസ്ക് ഇടുക. ആ 2 ഡിസ്കിലും കാണുമ്പോൾ വ്യത്യാസം അറിയാം. കൃഷിയിടത്തിലെത്തിയിട്ട് 100 ആണ്ടുകൾ കഴിയുന്നു, എങ്കിലും കുറ്റിപ്പമ്പുകൾ ജനപ്രീതിയിൽ മുന്നിൽ തന്നെയാണ്. കർഷകന്റെ തോളിൽ ഞാന്ന് കിടന്ന് കുറ്റിപ്പമ്പ് ഇന്നും കൃഷിയിടത്തിലെ സജീവ സാന്നിധ്യമാകുകയാണ്. ഒരു കാരണവശാലും സ്പ്രേയർ കഴുകാതെ വെക്കരുത്. സ്പ്രേയറിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ അത് ലൈനി മുഴുവനും കളഞ്ഞിട്ട് അതിനെ നല്ല സോപ്പ് വെള്ളത്തിൽ കഴുകുക. പിന്നെ അധികം കാലം വെച്ച് സൂക്ഷിക്കേണ്ടതാണെങ്കിൽ സൗകര്യപ്പെടുവെന്ന് കുറച്ച് മണ്ണെണ്ണയും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കലക്കി അങ്ങ് വയ്ക്കുക. പുറത്ത് ഇതിനൊരു വാർണിഷുണ്ട്, അതിനെ തേച്ച് കളയരുത്. ദീർഘകാലം വെച്ചേക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഈ സ്പ്രേയറിന് ഒന്ന് വാർണിഷ് ചെയ്യുക. 1 വർഷത്തേക്ക് കൂടുതൽ നമ്മൾ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറമൊന്ന് ഒരു വാർണിഷുണ്ട് ഇതിൽ, ആ വാർണിഷ് നഷ്ടപ്പെട്ടു പോയാൽ 2-ാമതൊന്ന് വാർണിഷ് ചെയ്ത് വെക്കുക. പിന്നെ അമോണിയ ഇരിക്കുന്ന ഭാഗത്ത് ബ്രാസിൻ്റെ സ്പ്രേയർ കൊണ്ടുവന്ന് വെക്കരുത്, കൊറോഡ് ചെയ്ത് പോവും. വളം മറ്റുള്ള വളത്തിൻ്റെ ഇടയിലും സ്പ്രേയർ കൊണ്ട് വെക്കരുത്, സ്പ്രേയർ നശിച്ചു പോവും. അതുകൊണ്ട് നിങ്ങളെ സ്പ്രേയർ നിങ്ങൾ സൂക്ഷിക്കുക, നമ്മളെ കൃഷി ലാഭകരമാക്കുക.
കുറ്റിപ്പമ്പിനെക്കുറിച്ച് കൂടുതലറിയാൻ ബന്ധപ്പെടുക. എം അഭീന്ദ്രനാഥ്, റിസർച്ച് എഞ്ചിനീയർ റിട്ടയേർഡ്, സംസ്ഥാന കൃഷിവകുപ്പ്. ഫോൺ 0471 2460859, 9387839497.